നമസ്കാരം. ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജിനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാലോ. അതിന്റെ ഏറ്റവും മുന്നേറി നിൽക്കുന്ന ഒരാളാണ് രാഹുൽ ഈൻ കുട്ടി എന്ന് പറഞ്ഞ ഒരു ഫുഡ് ബ്ലോഗർ. പുള്ളിക്കാരൻ്റെ വീഡിയോ എല്ലാം നമുക്ക് കണ്ടിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോരോ ഇടാമുറുക്കിൽ പോയിട്ടും ഓരോ ഷോർട്ട് വീഡിയോ എടുത്ത് നമ്മുടെ നാക്കിൽ കൂടെ ആ ഒരു ഉമിനീർ ഇറങ്ങുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ രാഹുൽ ഈൻ കുട്ടി എന്ന് പറയുന്ന ഫുഡ് ബ്ലോഗർ. ഇന്നലെ രാവിലെ എണീറ്റതും കേൾക്കുന്ന വാർത്തയാണ് ഈ പറഞ്ഞ ഫുഡ് ബ്ലോഗർ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ്. അതിന്റെ ന്യൂസ് ഇതാണ്. പ്രമുഖ ഫുഡ് ബ്ലോഗർ രാഹുൽ എൻ കുട്ടിയെ കൊച്ചിയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന സമൂഹ മാധ്യമ ഭക്ഷണ കൂട്ടായ്മയിലെ പ്രധാനിയായിരുന്നു. കാരണം എന്താണെന്നൊന്നും അറിയില്ല. ഞാനതാ പറയുന്നത്, നമുക്ക് ഈ റീല് കാണുമ്പോൾ ഈ കാണുന്ന ഈ സന്തോഷവും അല്ലെങ്കിൽ അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡോ അല്ല റിയൽ ലൈഫിൽ എന്നുള്ളതാണ് ഏറ്റവും വലുത്. പക്ഷെ കാരണം ആർക്കും തന്നെ ഒന്നും അറിയില്ല. ഒരു ആത്മഹത്യന്റെ കാരണം എന്താണെന്നുള്ള കാര്യം അറിയില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള സോഷ്യൽ മീഡിയയിൽ കുറേ കാര്യം വീതം പിടിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഡിപ്രഷൻ അത് ഒന്നും ഇതാ സ്വന്തം വീട്ടുകാർക്ക് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇവര് ഓരോന്നോരോന്ന് കത്തിച്ച് വിടുകയാണ് ഓരോരോ ന്യൂസുകൾ. അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു അതിൻ്റെ ഇത് കണ്ടു. ഞാനത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടുപോയി. ഞാനത് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നത് ഒരു വഞ്ഞപത്രമാണ് രാഹുൽ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. അതാണ് പറഞ്ഞത്, നമുക്ക് റിയൽ ഈസ് നോട്ട് റിയൽ എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് നമുക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താ കാരണം ഏതാ കാരണം. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, യൂട്യൂബ് വീഡിയോ വരുന്നു, അപ്പോൾ അവൻ്റെ ലൈഫ് മൊത്തം ഹാപ്പിയാണ്. ഇനി എന്താ വേണ്ടത്, പൈസയ്ക്ക് പൈസ ഇതുണ്ട് അതുണ്ട് ഇതെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ്റെ റിയൽ ലൈഫിൽ എന്താണ് അവൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങൾ ഇതൊന്നും നമുക്കറിയുന്നില്ല. അതാണ് ആകെ ഈ മൊത്തത്തിൽ ഈ പുള്ളിൻ്റെ ഫാൻ പേജ് ഫോളോ ചെയ്യണ പുള്ളിനെ സ്നേഹിക്കുന്നവർക്കും ഭയങ്കര രീതിയിലുള്ള സങ്കടവും ഭയങ്കര രീതിയിലുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു കാരണവുമില്ലാതെ ഇന്നലെ വരെ ഹാപ്പി ആയിട്ട് നടന്ന ഒരാൾ ഇന്നിപ്പോൾ ആത്മഹത്യ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിന് മുമ്പ് ഒരു സീരിയൽ നടിയും ഇതേപോലെ ആത്മഹത്യ ചെയ്തപ്പോൾ ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൂടെ വർക്ക് ചെയ്ത സഹപ്രവർത്തകരായാലും ഇന്നലെ വരെ കളിച്ചിരിച്ച് നടന്നാളെന്ന് പെട്ടെന്ന് ഒരു ആത്മഹത്യ ഇത് മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതിന്റെ വിശദമായ ന്യൂസ് ഇതാണ്. ഊട്ടി വന്ന രണ്ട് ദോശയും ഒരു സിംഗിൾ ഓംലെറ്റും അല്ലെങ്കിൽ ഡബിൾ പുൽസയൊക്കെ കഴിച്ചിട്ട് നേരെ പോകും. ഞാൻ കുറേ അധികം മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. ഭക്ഷണ പ്രിയർക്ക് പ്രത്യേകിച്ച് കൊച്ചിക്കാർക്ക് ഈ മുഖം മറക്കാനാവില്ല. കൊച്ചിയുടെ മുക്കിലും മൂലയിലും നടന്ന് വൈവിധ്യമാർന്ന രുചികളെ കുറിച്ച് വിളിച്ചു പറഞ്ഞ രാഹുൽ എൻ കുട്ടി. ഏകദേശം ഒരു മാസത്തോളം കാത്തിരിക്കണം ഈ ഉണ്ണിയപ്പം കഴിക്കണം. രാഹുൽ ഒടുവിൽ ചെയ്ത വീഡിയോ ആണിത്. ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പമായിരുന്നു താരം. ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയുടെ മുഖമായിരുന്നു രാഹുൽ. ഫേസ്ബുക്ക് ധനസഹായം നൽകുന്ന പേജാണ് ഇത്. രുചികൾക്കൊപ്പം ആരോഗ്യ പരിപാലനത്തിനുള്ള ടിപ്പുകളും രാഹുൽ പങ്കുവച്ചിരുന്നു. മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. കൂട്ടുകാർ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് അന്വേഷിച്ചു ചെല്ലുകയായിരുന്നു. മാടവന ഉദയത്തും വാതിൽ കിഴക്കേ കിഴവന നാരായണൻ കുട്ടിയുടെയും ശൈലജ മേനോന്റെയും മകനാണ് 33-കാരനായ രാഹുൽ. ഭാര്യ ശ്രീപ്രിയ, മകൻ ഇഷിത്. കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളും മകനും ഉണ്ട്. എന്താണ് പ്രശ്നം എന്നറിയില്ല. ചിലപ്പോ ഫാമിലി ഇഷ്യൂ ആയിരിക്കാം, എന്തെങ്കിലും ഉണ്ടാവും. നമുക്കറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വന്തം അച്ഛനും ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നമാകാം, ചിലപ്പോൾ അച്ഛനമ്മയുള്ള പ്രശ്നമാകാം. പക്ഷേ ഒരു ആത്മഹത്യയിൽ ഇത്രയും പ്രായം ഒരാൾ ഒരു ആത്മഹത്യയിലോട്ട് നയിക്കുന്ന സമയത്ത് അത്രയും കടുത്ത തരത്തിലുള്ള ഒരു പ്രശ്നവും അല്ലെങ്കിൽ അത്രയും സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് ഇതിങ്ങനെ ചെയ്യാനൊക്കെ ഒരു മനസ്സ് തോന്നുള്ളൂ. അല്ലാത്ത പക്ഷം അതിൻ്റെ തൊട്ട് മുമ്പ് ആ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തതിൽ നമുക്ക് കണ്ടറിയാലോ. അപ്പോഴും ഞാനും അതാ പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ലൈഫല്ല ഒരാളുടെ റിയൽ ലൈഫ് എന്നുള്ളത്. പക്ഷേ വല്ലാത്തൊരു ഇതായി പോയി ആ ഒരു മരണ വാർത്ത. കാരണം ഇത്രയും നല്ലൊരു മെസ്സേജ് കാര്യങ്ങൾ നമുക്ക് ഈ ഫുഡിനെ കുറിച്ചായാലും ആരോഗ്യത്തിൻ്റെ ടിപ്സായാലും പുള്ളി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുഴപ്പമില്ല എന്നുള്ളത് തോന്നിയിട്ട് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ പെട്ടെന്ന് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു നോർമൽ മനുഷ്യന് പറ്റാൻ താങ്ങാവുന്നതിലപ്പുറമാണ്. ഇനിയിപ്പോൾ ഇനി അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും എന്തൊക്കെ ഇതാക്കിയിട്ട് ഇപ്പോൾ നേരെ അന്ത്യകർമ്മം നടത്താനുള്ള ഒരു പരിപാടിയിലാണ്. എന്തായാലും ആരാധകർക്ക് വൻ വിഷമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വലിയ രീതിയിലുള്ളത്. കാരണം നമ്മൾ ഇന്നലെ വരെ കണ്ട ഈ മൊബൈൽ ഇന്നലെ വരെ കണ്ട ഒരാൾ ഇനി അങ്ങോട്ടില്ല എന്ന് പറയുമ്പോൾ അത് കോമൺ ആണല്ലോ. അതാണ് എന്താ പ്രശ്നം എന്ന് പറയാം. അപ്പൊ എന്റെ നാട്ടുകാരൻ ഒരാൾ പറയുന്നു, തൊട്ടടുത്ത അയൽവാസി പറയുന്നത് ഇങ്ങനെയാണ്. രാവിലെ കൊണ്ട് അയൽവാസിയാണ്, ഞാൻ എന്റെ വീട് തൊട്ടപ്പുറത്താണ് വീട്. രാവിലെ ഈ സംഭവം ഓടി വന്ന് കൊണ്ടുപോയി പറഞ്ഞു, വെളിച്ചിട്ട് കൊണ്ടുപോയി പറഞ്ഞു, 3 മണിയായപ്പോ കൊണ്ടുപോയി പറഞ്ഞു. അങ്ങനെയാണ് അറിഞ്ഞു.
എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയില്ല, അപ്പൊ നിങ്ങളെ കൊണ്ടുവരും പറഞ്ഞു, അതല്ല അറിഞ്ഞിട്ട് കൊണ്ടുവരും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ മാത്രം രാഹുലിന് പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ വീഡിയോയിലും അങ്ങനെയാണ്, നല്ല ഹാപ്പി ആയിട്ട് വീഡിയോയിലൊക്കെ അസനോട്ട് ചെയ്തിരുന്ന വീഡിയോയിലും അങ്ങനെയാണ്, നല്ല ഹാപ്പി ആയിട്ട്. അതെ, അവരിന്റെ തൊട്ട് അവര് അന്ന് കണ്ട് പിരിഞ്ഞവരൊക്കെയാണ്. ഫോൺ ചെയ്തിട്ട് ആ ശരി പോണെന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണ്. പിറ്റേ ദിവസം അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് സുഹൃത്തുക്കൾ ഫോൺ വിളിച്ചിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇൻഫോം ചെയ്തു. അപ്പൊ അച്ഛൻ പോയിട്ട് ഓർമ്മിട്ടിയപ്പോ ബെഡ്ഷീറ്റില് ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. പക്ഷെ ഈ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരാളുടെ അടുത്ത് അത് ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിന്റെ ഒരു സൊല്യൂഷൻ പറയുമ്പോൾ പേഴ്സണലി നമുക്കത് ഓട്ടോമാറ്റിക്കലി ആ ശരി കുഴപ്പമില്ല, നമുക്ക് ചിലപ്പോൾ നമുക്ക് കൊണ്ട് പറ്റും, ചെയ്ത് ശരിയാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇത്. പറയാത്ത പക്ഷം ഇങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ ആത്മഹത്യ എന്നുള്ള ഒരു മൈൻഡിൽ കയറി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് മറിച്ച് എന്താ കാരണം എന്നുള്ള കാര്യം ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ ആരുടെ അടുത്തെങ്കിലും ഒന്ന് പോയി പറയത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളത്. അല്ലാത്ത പക്ഷം അത് ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഭയങ്കര രീതിയിലുള്ള ഒരു ഡിപ്രഷനിലോട്ട് പോയിട്ട് ഇങ്ങനെയുള്ള ഓരോരോ ഇതുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദയവചെയ്ത് ഇനി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്തറിയാവുന്ന ആരുടെ അടുത്തെങ്കിലും പറയുക. അല്ലാതെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അല്ല എന്നുള്ള കാര്യമാണ്. അതിന്റെ പുറമെ ഈ ആത്മഹത്യന്റെ പുറമെ എത്ര പേർക്കാണ് ഇതൊരു എഫക്റ്റ് ചെയ്യാന്നുള്ള കാര്യം പോലും ആലോചിക്കില്ല. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് പോകുമ്പോൾ ഇതിന്റെ പുറകില് എത്ര പേരിന്റെ ആ ഒരു വിഷമം അല്ലെങ്കിൽ എത്ര പേര് ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ നല്ലത്. എന്തായാലും ഈ ഒരു ന്യൂസ് വന്നത് ഭയങ്കര രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അതാണ് റിയൽ ഈസ് നോട്ട് റിയൽ. പേഴ്സണൽ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് നമുക്ക് എന്താ പറയാം. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.